Hello friends, welcome to Raji's Tasty World. Inna nammal tayaraakkan pogunnathu oru nellikka achaaraanu. Tayaraakkunna annu thanne upayogikkan pattunna reethiyilaanu nammal innu ivide nellikka achaar undaakkunnathu. ഇതിനായിട്ട് നെല്ലിക്ക ഞാൻ ഇവിടെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 15 മിനിറ്റ് ആണ് സ്റ്റീം ചെയ്ത് എടുത്തിരിക്കുന്നത് നെല്ലിക്ക നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇഡ്ലി തട്ടിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും അച്ചാർ റെഡിയാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് അല്പസമയം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു 4 ഉണക്കമുളക് തീരെ ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അച്ചാറിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ കായം പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അച്ചാറിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം മുളക് പൊടി എടുത്ത പാത്രത്തിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് ഒരുപാട് ചാറ് വേണ്ട ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എത്രമാത്രം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ അരപ്പ് നെല്ലിക്കയിൽ ഒന്ന് കവർ ചെയ്തിരിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സ്റ്റേജിൽ ഉപ്പ് പാകമാണോ എന്ന് കൂടെ നോക്കണം അല്പം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ അല്പം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം രുചികരമായ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു